കൊടിയത്തൂരിൽ തോട്ടുമുക്കത്ത് പുതിയ ക്വാറി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭരണസമിതി യോഗത്തിൽ നടന്ന ചർച്ചയിൽ ഭരണസമിതി അംഗങ്ങളെ നിശബ്ദരാക്കി പഞ്ചായത്ത് സെക്രട്ടറിയുടെ പ്രകടനം. തൻ്റെ മുൻവാദങ്ങളിൽ ഉറച്ചു നിന്ന സെക്രട്ടറി നിയമമാണ് തൻ്റെ വഴിയെന്ന് തുറന്നടിക്കുകയും ചെയ്തു. ഭരണസമിതി അംഗങ്ങൾ ഉന്നയിച്ച വാദങ്ങളെ അവർ പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്തു. കൊടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുക്കത്ത് പുതിയ ക്വാറി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണസമിതി യോഗത്തിൽ നടന്ന ചർച്ചയിലാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി ആബിദ തൻ്റെ വാദങ്ങളിൽ ഉറച്ചു നിന്നത്. തുടക്കം മുതൽ ഭരണസമിതി അംഗങ്ങൾ ഉന്നയിച്ച വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു അവർ. തനിക്ക് പറയാനുള്ളതെല്ലാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണെന്നും പുതിയതെന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ എന്നും ഭരണസമിതി അംഗങ്ങളോട് ചോദിച്ച സെക്രട്ടറി താൻ നേരത്തെ രേഖപ്പെടുത്തിയ വിയോജനക്കുറിപ്പ് ഉറക്കെ വായിച്ച് അംഗങ്ങളെ നിശബ്ദരാക്കുകയും ചെയ്തു. ഭരണസമിതി തീരുമാനത്തിനെതിരെ താൻ രേഖപ്പെടുത്തിയ വിയോജനക്കുറിപ്പിൽ ഉറച്ചു നിൽക്കുന്നതായും അവർ പറഞ്ഞു. ഭരണസമിതി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപസമിതി പ്രദേശത്ത് നടത്തിയ സന്ദർശനത്തിൽ സെക്രട്ടറി പങ്കെടുക്കാത്തത് ചോദ്യം ചെയ്ത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂരിനോട് ഭരണസമിതി പറയും പോലെ പ്രവർത്തിക്കലല്ല തന്റെ പണിയെന്നും സെക്രട്ടറി മറുപടി നൽകി. വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിൽ താൻ സ്ഥലം സന്ദർശിച്ചതായും ഭരണസമിതി ഉന്നയിക്കുന്നത് പോലെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങളില്ലെന്നും ഇവർ പറഞ്ഞു. ലൈസൻസ് നൽകേണ്ട ചുമതല സെക്രട്ടറിക്കാണെന്നും നിയമമാണ് തന്റെ വഴിയെന്നും സെക്രട്ടറി പറഞ്ഞു. വില്ലേജ് ഓഫീസർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തനിക്ക് നടപടിയെടുക്കാനാവില്ല, തന്റെ സ്ഥാനത്തെ ബാധിക്കുന്ന ഒന്നും ചെയ്യാൻ തന്നോട് പറയേണ്ടതില്ലെന്നും സെക്രട്ടറി കൂട്ടിച്ചേർത്തു. ഇതോടെ ക്വാറിക്ക് അനുമതി നൽകിയാൽ പ്രദേശത്തുണ്ടാവുന്ന പ്രകൃതി ദുരന്തങ്ങൾക്കും പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും പൂർണ്ണ ഉത്തരവാദി സെക്രട്ടറി തന്നെയായിരിക്കുമെന്ന് വൈസ് പ്രസിഡന്റ് വസൽ കുടിയത്തൂർ, പഞ്ചായത്ത് അംഗം എം ടി റിയാസ് എന്നിവർ പറഞ്ഞു. അരമണിക്കൂറിലധികം നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ രേഖകളുടെ ആധികാരികത പരിശോധിച്ച് ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിക്കാൻ യോഗം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയെങ്കിലും യോഗ തീരുമാനങ്ങളിൽ പരസ്യമായി വിയോജനം രേഖപ്പെടുത്തിയ സെക്രട്ടറിയുടെ തുടർ നീക്കങ്ങൾ ഏത് രീതിയിലായിരിക്കുമെന്ന കാര്യത്തിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.